ബി ജെ പിയുടെ യുവ നേതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളായിരുന്നു വരുൺ ഗാന്ധി. അദ്ദേഹം പല തോണിയിൽ ഒരേ സമയം കാലിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആശ്വസിക്കുന്നത് ഒരർത്ഥത്തിൽ. പക്ഷേ സത്യത്തിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്, നിയന്ത്രണത്തിലാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്ന് മാത്രം. എങ്ങോട്ട് വേണമെങ്കിലും വീഴാം, ഒന്നുകിൽ എൻ ഡി എ തന്നെ വീഴാം വീണ്ടും, ഇല്ലെങ്കിൽ എൻ ഡി എ എതിർമുന്നണിയിൽ വീഴാം. മുമ്പിന് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് സഞ്ജയ് ഗാന്ധിയുടെ മകൻ. സഞ്ജയ് ഗാന്ധിയുടെ അതേ രാഷ്ട്രീയ കുടിലബുദ്ധിയും കുശാഗ്രബുദ്ധിയും ഒക്കെ നല്ലപോലെയുണ്ട്. ഡി എൻ എ അതാണല്ലോ, മത്തം കുഴിച്ചിട്ടാൽ കുമ്പളുണ്ടാവില്ല എന്നത് നമ്മുടെ നാട്ടിൽ ചൊല്ലാണ്. മേനകാ ഗാന്ധിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ശത്രുത ഇന്ത്യയിൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അമ്മായിയമ്മ ഇന്ദിരാഗാന്ധിക്ക് അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയുടെ പ്രത്യേക സ്മാത്സല്യം കൂടുതലുണ്ടായിരുന്നു. മേനകാ ഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ ഭരണത്തിന് ശേഷം വീട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. മേനകാ ഗാന്ധി രാഷ്ട്രീയ നിലപാടിലും കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ സോണിയാഗാന്ധിയും മേനകാ ഗാന്ധിയും ഈ മരുമക്കൾ രണ്ടുപേരും തമ്മിൽ കണ്ടാമുണ്ടാത്ത ടീമാണ്. പക്ഷേ മക്കളെല്ലാം തമ്മിൽ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വരുൺ ഞങ്ങളുടെ ഇളയ സഹോദരനാണ്, ഞങ്ങളുടെ ചോരയാണ് എന്ന്. വരുൺ ഗാന്ധിയും തിരിച്ച് അവരോട് ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. വ്യക്തിപരമായി അവർ രാഷ്ട്രീയ വേദികളിൽ ഒന്നും പരസ്പരം ആക്രമിക്കാറില്ല. ആ മാന്യത, ബന്ധം, സ്നേഹം ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഊഷ്മളതയ്ക്ക് മങ്ങരയ്ക്കാത്ത രീതിയിലുള്ള ഇടപെടലാണ് അവർ പരസ്പരം നടത്താറുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി നമുക്കറിയാമല്ലോ, ഇന്ത്യൻ പൊളിറ്റിക്സിനൊട്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അനുയോജ്യമായ രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ രീതികൾ. നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ളവനാണ് ഒക്കെയാണ്, പക്ഷേ സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. വരുൺ ഗാന്ധി ഇന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കൊരു കത്തയച്ചിരിക്കുകയാണ്. ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് ആ കത്ത്. യഥാർത്ഥത്തിൽ കർഷക സമരം ഒത്തുതീർത്തതിൽ പ്രധാനമന്ത്രിയെ ഹൃദ്യമായി അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്താണ്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ കരണത്ത് രണ്ട് അടി അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തലോടുക. തലോടുമ്പോൾ നമ്മൾ കരണത്തു നിന്നുള്ള വാക്ക് രണ്ട് ഒക്കെ ഒരേ സ്ഥലമാണ്, പക്ഷെ കരണത്തു നിന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. തലോടുമ്പോൾ കവളത്ത് തലോടി എന്ന് പറയുക, കുറച്ചുകൂടി സോഫ്റ്റായിട്ടാണ് പറയുക. രണ്ടടി കൊടുത്തിട്ടുണ്ട്, ഒന്ന് തലോടും ചെയ്തിട്ടുണ്ട്. ആ തലോടലാണ് കത്തിൻ്റെ ആദ്യഘട്ടം. താങ്കൾ ഇന്ത്യൻ ജനതയുടെ മനം കവർന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്കൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായ തീരുമാനമാണ്, ചരിത്രപരമായ തീരുമാനമാണ് ആ കാർഷിക വിവാദമായ കാർഷിക ബില്ലുകൾ പിൻവലിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. കത്ത് നരേന്ദ്രമോദിക്കാണ് വരുൺ ഗാന്ധി അയച്ചതെങ്കിലും കത്ത് നരേന്ദ്രമോദി വായിച്ചിട്ടില്ല. നരേന്ദ്രമോദി വായിക്കുന്നത് പത്രങ്ങളിൽ കണ്ടിട്ടാണ്. നരേന്ദ്രമോദിയുടെ കയ്യിൽ കത്ത് കിട്ടുന്നതിന് മുമ്പ്, നരേന്ദ്രമോദിക്ക് അത് അയക്കുന്നതിന് മുമ്പ് കത്ത് വരുൺ ഗാന്ധി തന്നെ പത്രക്കാർക്കെല്ലാം കൊടുത്തു. കത്തയക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, കത്തയച്ചു അതിലെ കണ്ടൻറ്റ് നാട്ടുകാരറിയുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയ കളികൾ വരുന്നത്. മോദിയെ അഭിനന്ദിക്കുന്നു എന്ന വ്യാജേന കത്തെഴുതിയിട്ട് പിന്നീട് അതിലടുത്ത് വരുന്നത്, നമ്മൾ ഈ തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ 700 വരുന്ന കർഷകർ ഈ സമരത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടു, ആ മരണം, ആ സഹോദരങ്ങളുടെ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്നു. കുട്ടത്തിലെ രട്ടി മോദിക്കിട്ട്. മോദി അനാവശ്യമായ വാശി പിടിച്ച് ഒരു വർഷം നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ രക്തസാക്ഷികളാണ് 700 വരുന്ന കർഷകരെന്ന് കൃത്യമായി പറയുകയാണ് ചെയ്തത്, പറഞ്ഞു വെച്ചു വരുൺ ഗാന്ധി. അടുത്തത് 700 വരുന്ന ഈ കർഷകരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന്. ഇന്ത്യയിലെ ചരിത്രത്തിൽ ഇന്ന് വരെ അത്തരം ഒരു വലിയ സംഖ്യയുടെ നഷ്ടപരിഹാര കണക്കുണ്ടായിട്ടില്ല. 5 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ് വരുന്നത് പരമാവധി. ഇത് 1 കോടി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. കർഷകരെ തന്നോട് ആകർഷിക്കാൻ ഇതിലപ്പുറം വേറെ ഒരു ആയുധം കയ്യിലില്ല എന്ന് വരുൺ ഗാന്ധിക്കറിയാം. അതിനടുത്ത് അടുത്ത പിടി ലഖിംപൂർ ഖേരിയിലെ സംഭവം, കർഷകർക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകൻ ആശിഷ് മിശ്രയ്ക്കുമെതിരെ നടപടിയെടുക്കണമെന്നും കേസെടുക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും വരുൺ ഗാന്ധി അക്കത്തിൽ പറയുന്നുണ്ട്. അതായത് തണുത്തുകൊണ്ടിരുന്ന പല വിഷയങ്ങളെ ആളിക്കത്തിക്കുന്നുണ്ട് വരുൺ ഗാന്ധി. ഏറ്റവും അനുയോജ്യമായ സമയത്ത് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു മാപ്പ് പറച്ചിലൂടെ കഴിയുമെന്ന് പ്രധാനമന്ത്രി ധരിച്ചു വെച്ചിരിക്കുന്നൊരു സമയത്ത് അതങ്ങനെ മറന്നു പോകാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരവാദികളാണ്, 700 മരണത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്, നിങ്ങൾ കൊലപാതകയാണ് എന്ന് പറയാതെ പറയുന്നു. അവർക്ക് 700 കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം 1 കോടി വെച്ച് നൽകണമെന്ന് പറയുന്നു. അത് 1 കോടി 90 ലക്ഷമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ 10 ലക്ഷം കുറഞ്ഞാൽ തന്നെ വരുൺ ഗാന്ധി 1 കോടി ചോദിച്ചു എന്നുള്ളത് വരും. കർഷകരെ കയ്യിലെടുക്കുന്നു. ഒരു വശത്ത് അജയ് മിശ്രയ്ക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആരാണ് അജയ് മിശ്ര?
മന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. സ്വന്തം സുഹൃത്തായ ആത്മസുഹൃത്തായ തൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അമിത്ഷായെ പോലും വേണ്ടത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് തനിക്കപ്പുറത്തേക്ക് വളരാൻ അമിത്ഷാ ശ്രമിക്കരുതെന്ന് കരുതിയിട്ടാണ് അമിത്ഷാ ക്യാബിനറ്റ് മന്ത്രിയായിട്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ സഹമന്ത്രിയായി ഈ അജയ് മിശ്രയെ നരേന്ദ്രമോദി കുടിയിർ ഇരുത്തിയത്. കാരണം ആ വകുപ്പ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന വിവരങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യിക്കാനുള്ള ഒരു ചാരപ്പണിയാണ് അദ്ദേഹത്തിന് ലഭിച്ചു കൊടുത്തിട്ടുള്ള ദൗത്യം. അത് കൃത്യമായിട്ട് അദ്ദേഹം നിറവേറ്റുന്നുമുണ്ട്. അതുകൊണ്ടാണ് അജയ് മിശ്രയ്ക്കെതിരെ ഈ ആരോപണമൊക്കെ ഉയർന്നിട്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നത്. മറുവശത്ത് വരുൺ ഗാന്ധിയും മേനകാ ഗാന്ധിയും, മേനകാ ഗാന്ധി 2014 ഒന്നാം മോദി സർക്കാരിൽ അംഗമായിരുന്നു, ഭയങ്കര പട്ടി സ്നേഹിയാണ്, അത് വേറെ കാര്യം. 2019 പക്ഷേ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മേനകാ ഗാന്ധിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കാനായില്ല. അന്ന് തൊട്ടേ അവർ പ്രതിഷേധത്തിലാണ്. പിലിപത്തിൽ നിന്ന് വൻഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട വരുൺ ഗാന്ധിക്ക് വിനയായത് അദ്ദേഹത്തിൻ്റെ നാക്കാണ്. കട്ടുത്ത ഹിന്ദുത്വ വികാരവുമായി ബന്ധം വികാരമുള്ള ചില പ്രയോഗങ്ങൾ, കടുത്ത മുസ്ലിം വിരുദ്ധ വംശീയമായ അധിക്ഷേപങ്ങൾ, അങ്ങനെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഒരു മുഖമായി വരുൺ ഗാന്ധി മാറാൻ ശ്രമിച്ചു. അങ്ങനെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ മുഖമായി മാറുമ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് അത് രുചിക്കില്ല എന്ന് നന്നായി, JDU ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കൊന്നും രുചിക്കില്ല എന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളിൽ വിഷമുണ്ടെങ്കിലും പുറത്തേക്ക് അത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ പുള്ളി സൈഡ് ചെയ്യാറുണ്ട്. സാക്ഷി മഹാരാജ സാധി പ്രാച്ചി തുടങ്ങിയിട്ടുള്ളവരൊക്കെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നില്ല, പകരം പിന്നെ മൗനിഭാവകളാക്കി മാറ്റി. വരുൺ ഗാന്ധിയും അതുകൊണ്ട് തന്നെ സൈഡ് മെല്ലെ കോർണർ ചെയ്തു. മാത്രമല്ല ഈ അടുത്ത കാലത്ത് പുനഃസംഘടിപ്പിക്കപ്പെട്ട BJP ദേശീയ പ്രവർത്തക സമിതിയിൽ നിന്ന് മേനകാ ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും ഒഴിവാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BJPയിൽ തൻ്റെ ഭാവി സുരക്ഷിതമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, വരുൺ ഗാന്ധിക്ക്. പക്ഷെ പോകാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. അവിടെ സാധ്യതകൾ പലതുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. ഒരു പക്ഷേ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുൻകൈ എടുത്താൽ UPയിലെ കോൺഗ്രസിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കാൻ വരുൺ ഗാന്ധി തയ്യാറാവും. അങ്ങനെ വന്നാൽ കർഷകരുടെ വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ ഒരു പ്രതിച്ഛായ, മറുവശത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുത്തിരുന്നതുകൊണ്ട് അത്തരം BJPയിൽ പോലും തൃപ്തരല്ലാത്ത തീവ്ര ഹിന്ദുത്വവാദികളെ ഒരു പക്ഷേ വരുൺ ഗാന്ധിയിലൂടെ ആകർഷിക്കാൻ കഴിയുന്ന സാധ്യത, അതിൻ്റെ കൂടെ നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് സമാജ്വാദി പാർട്ടിയുമായി ഒരു അനുരഞ്ജനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും ഒരു മുന്നണിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് അഖിലേഷ് യാദവും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ എത്തുകയും കോൺഗ്രസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്വം വരുൺ ഗാന്ധി ഏൽപ്പിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ UP തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മറ്റൊന്നായി മാറും. കാരണം അഖിലേഷ് യാദവിന് യാദവ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയും തനിക്ക് അനുകൂലമായി. കൂട്ടത്തിൽ വരുൺ ഗാന്ധിയുടെ വോട്ട് ബാങ്ക് കൂടി വരുന്നു. എപ്പോഴും സാധ്യതകളുടെ ഒരു കളിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ ആ കളിയിൽ ഒരു പക്ഷേ ഇവർക്ക് ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. കാരണം അഖിലേഷ് യാദവും ഇവരും കൂടി ഒരുമിക്കുമ്പോൾ, ഇനി കോൺഗ്രസ് തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയാൽ പോലും വരുൺ ഗാന്ധിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി മുഖ്യമന്ത്രി സ്ഥാനത്ത് അഖിലേഷ് യാദവിനെ തുടരാൻ അനുവദിക്കാം. ബീഹാറിൽ NDA BJP സ്വീകരിച്ച അതേ ശൈലി. നിതീഷ് കുമാറിനെ ഒറ്റകക്ഷി, ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവാൻ അനുവദിച്ചില്ല. BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. പക്ഷേ ഒരു ഔദാര്യം എന്നവണ്ണം മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് വിട്ടുകൊടുത്തു. മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ BJPക്കും. അതേ ഒരു അടവ് ഭരണം കിട്ടിയാൽ, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയത്രയും വലിയ മൃഗീയമായ ഭൂരിപക്ഷം ഒന്നുമില്ലെങ്കിലും BJP ഭരണം നിലനിർത്താനാണ് സാധ്യത. പക്ഷേ ഇത്തരം ചില ഏറ്റവും അവസാനത്തെ ചില സംഭവ വികാസങ്ങൾ ഒരു പക്ഷേ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചിത്രത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ അവർക്ക് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, ഉപമുഖ്യമന്ത്രിയായി വരുൺ ഗാന്ധി എങ്കിൽ വരുൺ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന ആൾ എന്നൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അഖിലേഷ് യാദവിനാവട്ടെ, തമ്മിൽ തമ്മിൽ മത്സരിച്ച് എല്ലാവരും ചിഹ്ന ഭിന്നമായി പോയി പ്രധാന പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് UP നിയമസഭ പോകാതെ ഒരംഗത്തിനുള്ള ബാല്യം തനിക്കുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു പക്ഷേ കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിലൂടെ സാധ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കോൺഗ്രസിനെ അഖിലേഷ് വരുൺ ഗാന്ധി അത്രയധികം നമ്പുന്നില്ല. അതാണ് വരുൺ ഗാന്ധി ഇപ്പോൾ ആകെ പല ഓപ്ഷൻസ് മുമ്പിലുണ്ട്, അതിനേത് സ്വീകരിക്കണം എന്നുള്ള ആശങ്കയിലാണ്. അടുത്ത ആഴ്ച മമതാ ബാനർജി ദില്ലിയിലെത്തുമ്പോൾ വരുൺ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ വരുൺ ഗാന്ധി തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാനുള്ള ആദ്യപടിയായി മാറിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോകുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാളിനപ്പുറത്തേക്ക് തൻ്റെ രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
നരേന്ദ്രമോദിയെ എതിർക്കാൻ പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിക്കപ്പെടണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ അവതരിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോട് കനിയണം. എന്നാൽ തന്നെയും മറ്റ് പ്രാദേശിക പാർട്ടികളുടെ എല്ലാം പിന്തുണ നേടിയെടുത്താൽ മുമ്പിലുള്ള തടസ്സം ഒന്ന് പവാറായിരുന്നു. പവാർ പ്രായാധിക്യം കാരണം അവശനാണ്, അദ്ദേഹം ഉണ്ട് എന്നേ ഉള്ളൂ. മറ്റൊന്ന് മുമ്പിലുള്ള ഒരു തടസ്സം എന്ന് പറയാവുന്ന ആളുകൾ എന്ന് പറയുന്ന AAP ആണ്, അരവിന്ദ് കെജ്രിവാൾ. CPMന് ഒരുപക്ഷെ ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് അത്തരം ഒരു സാധനത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നല്ല കാലത്ത് ഹിമാലയൻ മണ്ഡത്തരം കാണിച്ചവരാണ് അവരിനിപ്പോൾ. എന്തായാലും ഈ കാലത്ത് ഇപ്പോൾ അവരെ ആ സ്ഥാനത്തേക്ക് ആരും പരിഗണിക്കില്ല. പരിഗണിച്ചാൽ തന്നെ പരിഗണിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. ദക്ഷിണേന്ത്യക്കാരനാണ്, അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് DMKയുടെ നല്ലൊരു പിന്തുണ കിട്ടുമെന്നുള്ളതിനെ ഒഴിച്ചാൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ കിട്ടാൻ സാധ്യതയില്ല. കൂടെ നിൽക്കുന്ന CPI തന്നെ വേണ്ടെന്ന് പറയും ഭരണം. അതാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോൾ വരുൺ ഗാന്ധിക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ UPയിൽ ഒരു പക്ഷേ മമതയ്ക്ക് മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മുഖമായിരിക്കും വരുൺ ഗാന്ധി. കാരണം ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു നേതാവ്, നെഹ്റു കുടുംബത്തിൻ്റെ പിൻഗാമി എന്തൊക്കെ പറഞ്ഞാലും. മറ്റൊന്ന്, മമതയുടെ ദുഷ്പേരെന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ വോട്ടുകൾ കൊണ്ട് ജയിച്ചു വരുന്ന ഒരാളെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധ മനോഭാവമുള്ള ഒരാളാണ് മമത എന്ന പ്രതിച്ഛായയ്ക്ക് മാറ്റം വരുത്താൻ വരുൺ ഗാന്ധിയെ പോലെ തീവ്ര ഹിന്ദുത്വവാദിയായിരുന്ന ഒരാളെ തന്നോടൊപ്പം ചേർക്കുന്നത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മമതാ ബാനർജി രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്നതാണ്. രാഷ്ട്രീയത്തിൻ്റെ പൊക്കിൾക്കൊടി അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പൾസ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ മമതാ ബാനർജി വരുണിനെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും വരുണ് കൂടെ പോകാൻ തയ്യാറാവുകയും ചെയ്ത ഇരു കൂട്ടർക്കും രാഷ്ട്രീയമായി ലാഭമുള്ള ഒരു കച്ചവടം തന്നെയായിരിക്കും അത്. ഏതായിരുന്നാലും കോൺഗ്രസ് ജാഗ്രതയോടെ നിന്നാൽ കോൺഗ്രസ്സിന് വരുൺ ഗാന്ധിയെ പിടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വരുൺ ഗാന്ധി തൃണമൂൽ കോൺഗ്രസിലേക്ക് തന്നെയായിരിക്കും പോവുക. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുക, അങ്ങനെ പോകാനുള്ള സാധ്യതയുടെ വാതിൽ അടയ്ക്കാൻ BJPയുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വരുൺ ഗാന്ധിയെ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനം കൊടുത്ത് കുടിയിരുത്തുക എന്നതാണ്. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് JP നദ്ദയും RSSഉം BJP നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തയ്യാറാവുമോ എന്ന് മാത്രമാണ് ഇനി നമുക്കറിയാനുള്ളത്.